ഹായ് ഫ്രണ്ട്സ്, ദുർഗണ്ഡ പ്രതാപ് ജിറ്റ്. ഇൻഫിനിക്സിന്റെ ഹോട്ടലിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ഒരു ഫോൺ എടുത്ത് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചോദിച്ചിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ ഇതൊന്ന് എടുത്ത് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ തന്നെ നമ്മൾ ഇതുവരെ ഈ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് എടുത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് രണ്ടും കൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഹോട്ടലിൽ എടുത്തിരിക്കുക. നമുക്ക് നോക്കാം ഇതിന്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷനും ഒരു അൺബോക്സിംഗ് ഒക്കെയാണ് ഈ ഒരു വീഡിയോ. യൂസ് ചെയ്തിട്ട് അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എത്രത്തോളം നല്ലതാണ്, എന്തൊക്കെയാണ് ഗുണങ്ങൾ ദോഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വേറെ വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ ഇന്ന് ഒരു അൺബോക്സിംഗ് എന്റെ ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സിന്റെ ഹോട്ട് 8. 4GB റാം 64GB സ്റ്റോറേജ് ആണ്. ഇതിന്റെ പ്രൈസ് 6999 രൂപയാണ്. എന്നുവെച്ചാൽ 7000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഫോണാണ്. അതിൽ തന്നെ 4GB റാമും 64GB സ്റ്റോറേജും ഉണ്ട്. 5000mAh ബാറ്ററി, പിന്നെ കുറച്ചധികം ഡീറ്റെയിൽസുകൾ വേറെ കാണാം. മെയ്ഡ് ഇൻ ഇന്ത്യ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് റിയർ സൈഡിൽ കാണുന്നത്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഫിനിക്സ് ഹോട്ടലിന്റെ എഴുതിയ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടങ്ങിയ നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 8 ഫോൺ തന്നെയാണ് കിട്ടുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്. നമുക്ക് ഫോണിലേക്ക് വരാം. അതിന് മുമ്പ് ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് നോക്കാം. ബോക്സിനകത്ത് ചാർജറും കേബിളും ഒക്കെ ഇങ്ങനെ ലക്ഷ്യമായിട്ടിട്ടിരിക്കുകയാണ്. ശരിയായിട്ടൊന്നും അടിക്കൊന്നും വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് 5V 2A നോർമൽ ചാർജറാണ് ഇതിന്റെ ഒപ്പം വരുന്നത്. മൈക്രോ USB കേബിളും വരുന്നുണ്ട്. ഇവിടെ ടൈപ്പ് സി പോർട്ടും ഫാസ്റ്റ് ചാർജറും എക്സ്പെക്ട് ചെയ്യേണ്ട. 7000 രൂപയുള്ള ഈ ഒരു ഫോണിന് അപ്പൊ നല്ല ഒരു ഫാസ്റ്റ് ഒരു നോർമൽ ചാർജറും മൈക്രോ USB കേബിളും ആണ് നമുക്ക് ഇതിന്റെ ഒപ്പം കിട്ടുന്നത്. സിമി ജെക്ക് ടൂള്, കുറച്ചധികം ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് അതിന്റെ ഒപ്പം വരുന്ന ഒരു കേസ്. ഒരു ട്രാൻസ്പെറന്റ് കേസാണ്, കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട്. അതേപോലെ ഒരു സ്ക്രീൻ ഗാർഡും നമുക്ക് ഇതിന്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സിന്റെ ഹോട്ട് 8. നമുക്ക് സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. 20:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഒരു സ്ക്രീൻ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഫിംഗർ സെൻസറും ട്രിപ്പിൾ ക്യാമറയും LED ഫ്ലാഷും ഒക്കെ നമുക്ക് റിയർ സൈഡിൽ കാണാം. ഡിസൈൻ മോശമൊന്നും അല്ല കേട്ടോ. നമ്മൾ 10,000 രൂപയുടെ മുകളിൽ വരെ കാണുന്ന ഒരു ഡിസൈൻ തന്നെയാണിത്. എന്താ സാംസങ് ഫോണുകളെ നോക്കിയാൽ ഇതേപോലത്തെ ഡിസൈൻ തന്നെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു നല്ല ഡിസൈൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് ഒന്നും അല്ല. പക്ഷേ ഗ്ലോസി ഫിനിഷും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് സൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ക്ലീൻ ആണ്. റൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വോളിയം ബട്ടണുകളും അതേപോലെ തന്നെ പവർ ബട്ടണും കാണാൻ സാധിക്കുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, മൈക്രോ USB പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ കാണാം. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. 64GB സ്റ്റോറേജ് ഓൾറെഡി ഉണ്ട്. 2 SIMs മെമ്മറി കാർഡും വേണമെങ്കിൽ ഇടാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് ഈ ഫോണിൽ വരുന്നത്. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ്. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഫിനിക്സ് ബ്രാൻഡിംഗ്, താഴെ ഹോട്ടെ എന്നുള്ള മോഡൽ ബ്രാൻഡിംഗും നമുക്ക് കാണാം. ഫ്രണ്ടിൽ നമുക്ക് 6.5-inch LCD ഡിസ്പ്ലേ ആണ്. HD+ ഡിസ്പ്ലേ, 20:9 ആസ്പെക്ട് റേഷ്യോ ആണ്. മുകളിൽ നോച്ചിനകത്ത് 8MP സെൽഫി ക്യാമറയും കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ടെ 8. നമ്മളൊരു ഓവർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അതിന്റെ കേസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത്തിരി ഡിസൈൻ ഒക്കെ ഉള്ളൊരു കേസാണ്, എത്രത്തോളം നന്നായി ഉണ്ടാവുന്നുള്ള കാര്യം നോക്കാം. അപ്പൊ കേസ് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ലുക്കാണ് ഉണ്ടാവുക. എന്തായാലും ഇത്തിരി ഹൊറബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഇത്ര കേസ് എന്തായാലും ഇടാതിരുന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് കിട്ടും. വേണമെങ്കിൽ നല്ല കേസ് വാങ്ങിക്കാൻ തോന്നുന്നു, പക്ഷെ എവിടെ നിന്ന് കിട്ടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ബ്രാൻഡിന്റെ കേസ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഈ കേസ് സ്ട്രോങ് ആണ്, ഫോണിന്റെ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഫോൺ ബൂട്ടപ്പ് ചെയ്യുന്നതിനെടുക്കി ഞാൻ ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ പറയാം. ഇൻഫിനിക്സ് ഹോട്ട് 8, പ്രൈസ് 4GB റാം 64GB സ്റ്റോറേജിന് 6999 രൂപയാണ്. 6.52-inch HD+ LCD ഡിസ്പ്ലേ ആണ്. 20:9 ആസ്പെക്ട് റേഷ്യോ ആണ്. ഹീലിയോ P22 2GHz ക്ലോക്ക് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ക്യാമറ 13MP F1.8 ആപ്പച്ചറിലാണ്. +2MP ഡെപ്ത് സെൻസർ ഉണ്ട്. +low light സെൻസർ, അങ്ങനെ ട്രിപ്പിൾ ക്യാമറയാണ്. ഫ്രണ്ടിൽ 8MP ക്യാമറയാണ് വരുന്നത്. ബാറ്ററി 5000mAh, 179g ആണ് വെയിറ്റ്, 8.7mm തിക്നെസ് ഉണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ, ഫേസ് അൺലോക്ക് പോലെ സംവിധാനങ്ങളൊക്കെ വരുന്നു. XOS 5.0 ആണ്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 9 Pie. ഇപ്പോൾ നമ്മുടെ ഫോൺ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ആപ്പ് ഡ്രോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആപ്പ് ഡ്രോയിൽ നമ്മൾ കുറേ അധികം അപ്ലിക്കേഷനുകൾ കാണുന്നുണ്ട്. ബ്ലൂടൂത്ത് വയർസ് ഒക്കെ ഉണ്ട്. നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാ അപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി, അതിനുള്ള ഓപ്ഷൻ വരുന്നില്ല. വേറെ ഓക്കെ, അതും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ഫോൺ പരിചയമില്ല. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെയാണ് ആവശ്യമില്ലാത്തതെന്ന് അറിയില്ല. ഓക്കെ, ഓപ്പൺ ആൻഡ് യൂസ് എന്തായാലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് അപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്നാൽ ഭൂരിഭാഗം ഒന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തവ തന്നെയാണെന്ന് തോന്നുന്നു. എങ്കിലും കുറച്ചൊക്കെ ആവശ്യമില്ലാത്ത കുറേ എണ്ണമൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് XOS 5.0 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു UIയും കാര്യങ്ങളും ഐക്കൺസും ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു കാര്യം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് എയ്റ്റിൻ്റെ ഒരു യു ഐ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ സെൻസറിൻ്റെ ഒരു പെർഫോമൻസ് നോക്കാം. ഓക്കെ, അത്ര ഫാസ്റ്റ് അല്ലെങ്കിലും അത്ര ലാഗോ ഒന്നും ഇല്ല, നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഒരു എടാനോടെ ഫോണിൽ കാണുന്ന ഒരു പെർഫോമൻസ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ് സെൻസർ തരുന്നുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്, സ്ലോ എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ് ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ ഒരു പെർഫോമൻസ്. ഫേസ് അൺലോക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫേസ് അൺലോക്കും സഫീഷ്യൻ്റ്ലി ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ എബൗട്ട് സെക്ഷൻ ഒന്ന് പരിശോധിക്കാം. 4GB റാം വേരിയൻ്റ് ആണ്, 64GB സ്റ്റോറേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 8MP സെൽഫി ക്യാമറ. അപ്പോൾ അത് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നെയാണ് അവിടെ വീണ്ടും വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എബൗട്ട് ഫോണിലേക്ക് വരുമ്പോഴും XOS വെർഷൻ, മോഡൽ നമ്പർ, ആൻഡ്രോയിഡ് വെർഷൻ 9, ബിൽറ്റ് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ റാമും സ്റ്റോറേജ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. യൂസർക്ക് എത്ര അവൈലബിൾ ആണെന്ന് നമുക്കതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സിസ്റ്റം അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, നമുക്കത് പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ റാമും സ്റ്റോറേജും ഇവിടെ കാണാം. നമുക്ക് റാം നമുക്ക് ഇവിടെ 4GB റാമിൻ്റെയാണ്. സ്റ്റോറേജ് 64 52.68GB. അപ്പോൾ 52GB കൂടുതൽ നമുക്ക് 53GBയോളം യൂസർക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഫോണിന്. ഇപ്പോൾ തരക്കേടില്ലാത്തൊരു റാമും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ ക്യാമറ DAP ഫുൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾഡ് ആണ്. അതേപോലെ DRM ലൈസൻസ് L3 ആണ്. അപ്പോൾ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ ഫുൾ HD വീഡിയോസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നില്ല. ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഇനി നമുക്ക് സാർ വാല്യൂ നോക്കി കഴിഞ്ഞാൽ, സാർ വാല്യൂ 1.004 ആണ്. ഇന്ന് സാർ വാല്യൂ ലിമിറ്റ് 1.6 ആണ്, ഇവിടെ 1.004 ആണ്. അപ്പോൾ 1 ഉള്ളൂ, അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ അല്ല. സാർ വാല്യൂ ലിമിറ്റിനകത്ത് തന്നെയാണ്. ബോഡി സാർ വാല്യൂ 0.905 ആണ്. ഇനി ക്യാമറ ഇൻ്റർഫേസിലേക്ക് വന്നാൽ വളരെ മിനിമലായ ഒരു ക്യാമറ ഇൻ്റർഫേസ് ആണ്. നമുക്കിതിൻ്റെ ഷട്ടർ സ്പീഡ് ഒന്ന് നോക്കാം. ഓക്കെ, നല്ല ഫാസ്റ്റായ ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് റൈസ് ആയാലും നമുക്ക് ഗൂഗിൾ ലെൻസിൻ്റെ ഓപ്ഷനും കാണാം. അപ്പോൾ അതൊക്കെ ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഫോട്ടോ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ക്യാമറ വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. പക്ഷേ എക്സ്പോഷറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടോ എന്നൊരു സംശയം, കാരണം ഒരു സൈഡ് ഫുൾ ബ്ലോൺ ഔട്ടായി പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ റിയൽ ഇമേജുകൾ എടുത്ത് നോക്കാം. വീഡിയോ, ക്യാമറ, ബ്യൂട്ടി, അതേപോലെ തന്നെ ബോക്കെ, AR ഷോട്ടുകൾ, അങ്ങനെ കുറേ ഓപ്ഷനുകൾ, ഒരു നോർമലായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ടുവരുന്ന ഓപ്ഷനുകളൊക്കെ ഇതിനകത്തും കാണാൻ സാധിക്കുന്നുണ്ട്. പനോരമ അടക്കമുള്ള സംഭവങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ സെറ്റിംഗ്സ്, അതിൻ്റെ വീഡിയോ റെസൊല്യൂഷനുകൾ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ വീഡിയോ റെസൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ HD 720p 480. അപ്പോൾ നമുക്ക് 4K ഒന്നും ഈ പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഇല്ലതാനും. ഇനി സെൽഫി ക്യാമറയുടെ ഒരു പെർഫോമൻസ് നോക്കിയാൽ ഷട്ടർ സ്പീഡൊക്കെ നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ ഇമേജും വേഗം പ്രോസസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്തിരി ഓവർ എക്സ്പോസ്ഡ് ആണോ എന്ന് മാത്രമാണ് സംശയമുള്ളത്. ഈ ഒരു സെക്ഷനിൽ നോക്കണ്ട, നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിളുകൾ നോക്കാം. ക്യാമറ സാമ്പിളിലേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ക്യാമറ സാമ്പിളായിട്ട്, തരക്കേടില്ലാത്തൊരു ഇമേജ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. മെയിൻ ക്യാമറയ്ക്ക് നമുക്ക് കാണാം സ്കൈയുടെ കളറും കാര്യങ്ങളും, ക്ലൗഡ്സും ഒക്കെ നമുക്ക് ക്ലിയർ ആണ്. അതേപോലെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റുകളും ക്ലിയർ ആണ്. അപ്പോൾ തരക്കേടില്ലാത്തൊരു മെയിൻ ക്യാമറ പെർഫോമൻസ്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഇത് ഫുൾ സൺലൈറ്റിലാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെതായ ഒരു നല്ല ക്വാളിറ്റി എന്തായാലും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു അവസ്ഥയാണ് കാണുന്നത്. കുറച്ചും കൂടി ഒന്ന് വെളുപ്പിച്ചിട്ടുണ്ട് നല്ലോണം. അപ്പോൾ ബ്യൂട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ബോക്കെ മോഡ് അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോൾ ഈ രീതിയിൽ തരക്കേടില്ലാത്ത നല്ല രീതിയിൽ തന്നെ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഹ്യൂമൻ സബ്ജക്റ്റിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിൽ പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഇമേജും കാര്യങ്ങളൊക്കെ. കുറച്ച് ഒബ്ജക്റ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് ആണ്, ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനാണ്. നമുക്ക് എല്ലാ ഇമേജുകളും കാണാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് ആണ് ഇതിനകത്തുള്ളത്. അതിപ്പോൾ കൂടുതൽ വിശദമായിട്ട് ഞാൻ ഫുൾ റിവ്യൂവിൻ്റെയിലേക്ക് പറയാം. അപ്പോൾ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും കുറച്ച് സെറ്റപ്പായിട്ട് അടുത്ത ഫുൾ റിവ്യൂ ആകുമ്പോഴേക്കും ഞാനത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമുക്കിതിൻ്റെ വീഡിയോയുടെ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. എന്തായാലും ക്ലൗഡും കാര്യങ്ങളും നോക്കുമ്പോൾ സ്കൈയൊക്കെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതേപോലെ സബ്ജക്റ്റ് ഫ്രണ്ടിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി എന്തായാലും വീഡിയോയിൽ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ലയെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് നടന്നു നോക്കാം. ഓക്കെ, സ്റ്റെബിലൈസേഷൻ എന്തായാലും ഇല്ല നമുക്ക് കാണാം. വളരെ ചെറിയ രീതിയിൽ നടക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ 7000 രൂപയുടെ ഒരു ഫോണാണ്, അതിനകത്ത് നമ്മൾ EIS കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് പിടിച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ടതാണ്. സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. നല്ലോണം ഓവർ എക്സ്പോസ്ഡ് ആണ്, നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ
കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ആ കൺട്രോൾ ചെയ്യാൻ ക്യാമറയ്ക്ക് കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി വരിക. എന്തായാലും കൂടുതൽ വിശദമായിട്ട് ക്യാമറയെക്കുറിച്ച് ഒന്നും കൂടി യൂസ് ചെയ്തിട്ട് പറയാം. അതായത് ഇപ്പോൾ തന്നെ ക്യാമറ അങ്ങോട്ട് വിലയിരുത്തുന്നത് ശരിയല്ല, ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതിലൊരു ക്യാമറ റിവ്യൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും ചെയ്യുക, കാരണം ഈ ഫോൺ എടുത്തത് തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ അൺബോക്സിംഗ് കൂടെ കഴിയുകയാണ്. കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ നല്ല ഡിസൈനും നല്ലൊരു ക്യാമറയും തരക്കേടില്ലാത്തൊരു പെർഫോമൻസും ഒക്കെ നമുക്ക് സെറ്റപ്പ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇനി ഇതെങ്ങനെയുണ്ട് യൂസേജിൽ, അത് വരും ദിവസങ്ങളിൽ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നല്ല വീഡിയോ ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് നേമിച്ച് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.